നമസ്കാരം. എസ്ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടത്തിരത്തി മാണിയം താഴം മധുരംപിള്ളി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷി വിളവെടുത്തു. ചന്ദ്രാപിന്നി ഈസ്റ്റിൽ 4 വയസ്സുകാരിക്ക് സൂര്യതാപമേറ്റു. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ നിരവധി ദേവാലയങ്ങളിലെ ഭണ്ഡാരം കവർന്ന കേസുകളിലെ പ്രതിയെ പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. എടത്തിരുത്തി മാണിയം താഴത്ത് മധുരംപിള്ളി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷി വിളവെടുത്തു. തരിശായി കിടന്ന 10 ഏക്കർ സ്ഥലത്താണ് തൊഴിലുറപ്പ് പദ്ധതി സഹായത്തോടെ ചേക്കപ്പുല്ല് മാറ്റി നെൽകൃഷി നടത്തിയത്. പാടശേഖര സമിതിയിലെ 7 പേർ ചേർന്നാണ് മാണിയം താഴത്ത് പൊന്മണി വിളയിച്ചിരിക്കുന്നത്. ജ്യോതി വിത്താണ് കൃഷി ചെയ്തത്. രാവിലെ നടന്ന ചടങ്ങിൽ അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ നോക്കുമ്പോ നല്ല പൊന്നു വിളയിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഒരു മലയാളിയെ സംബന്ധിച്ച് അതിനേക്കാൾ വലിയ ആഹ്ലാദകരമായിട്ടൊരു കാഴ്ച ഇല്ല എന്നുള്ളതാണ്. ആ കാഴ്ച നമ്മുടെ നാട്ടിൻപുറത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ ചേക്ക കയറി കിടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി മാണിയന്താഴം പാടശേഖര സമിതി തീരുമാനിച്ചത്. അന്ന് ചേക്ക പിന്നെ ടില്ലർ വെച്ച് അടിച്ച് നമ്മളിവിടെ യന്ത്രത്തിൽ ഞാൻ തന്നെയാണ് അന്ന് ഇവിടെ പുഷ്പേച്ചും കൂടിയിട്ടാണ് അന്ന് നമ്മൾ നടീൽ ഉത്സവം നടത്തിയത്. അന്ന് നട്ടപ്പോൾ ഞാൻ ഇതിൻ്റെ മണ്ണിൻ്റെ ആ ഒരു സ്വഭാവം കണ്ടപ്പോൾ നല്ല വിളവ് കിട്ടും, പക്ഷേ ചേക്ക കയറി അത് നശിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സത്യത്തിൽ നല്ല വിളവ്, മനോഹരമായിട്ടുള്ള വിളവ്, ഇതിനേക്കാൾ നല്ല നല്ലതാണ് തെക്കവർത്തെ പാടത്തെന്നാണ് നമ്മുടെ ഹരി പറഞ്ഞത്. ഏതായാലും ആ മണ്ണിൻ്റെ ഗുണം ഈ നെല്ലിൻ്റെ വിളവിൽ നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. ഇത് ഹരി പറഞ്ഞ പോലെ ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. ചേക്ക കയറി കിടക്കുന്ന സ്ഥലത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലുണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് കൃഷിക്കാർ ചെയ്തിരിക്കുന്നത്. നെല്ലിന് സാമാന്യം ഇപ്പോൾ വില ഉള്ള സമയമാണ്, മോശപ്പെട്ട വിലയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വില പോരാ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ മുഖ്യാതിഥിയായിരുന്നു. പാടശേഖര സമിതി പ്രസിഡന്റ് എം എ കൊച്ചു മുഹമ്മദ്, സെക്രട്ടറി കെ ആർ ഹരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി കെ ചന്ദ്രബാബു, എം കെ ചന്ദ്രൻ, ഗീതാ മോഹൻദാസ്, എ കെ ജമാൽ, സാജിദ പുതിയ വീട്ടിൽ, കൃഷി ഓഫീസർ എം എച്ച് മുഹമ്മദ് ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഈസ്റ്റിൽ 4 വയസ്സുകാരിക്ക് സൂര്യതാപമേറ്റു. മുറിത്തറ മുഹമ്മദ് സലീമിന്റെ മകളായ തഹസീനയ്ക്കാണ് കഴിഞ്ഞ ദിവസം മുഖത്ത് സൂര്യതാപമേറ്റത്. എടത്തിരുത്തി 5-ാം വാർഡിലെ നവീൻ അങ്കണവാടിയിലെ വിദ്യാർത്ഥിയായ കുട്ടി അങ്കണവാടി വിട്ട് വന്ന് മുറ്റത്ത് കളിക്കുമ്പോഴാണ് കവിളിൽ പൊള്ളലേറ്റത് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വീട്ടുകാർ പറഞ്ഞു. കാളമുറിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചപ്പോഴാണ് സൂര്യതാപമാണെന്ന് മനസ്സിലായത്. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ നിരവധി ദേവാലയങ്ങളിലെ ഭണ്ഡാരം കവർന്ന കേസുകളിലെ പ്രതിയെ പോലീസ് പിടികൂടി. നെടുമ്പാശ്ശേരി സ്വദേശി പൗലോസ് എന്ന കോഴി പൗലോസിനെയാണ് മാള പോലീസ് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ചന്തപുര സെന്റ് തോമസ് ദേവാലയത്തിലെയും ശൃംഗപുരം സെന്റ് മേരീസ് ദേവാലയത്തിലെയും ഭണ്ഡാരങ്ങൾ കവർന്നത് ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു. സെന്റ് തോമസ് ദേവാലയത്തിൽ 2 വട്ടം കവർച്ച നടത്തിയതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിലെ മാടം കുളത്ത് നിന്നും വിജയത്തിലേക്ക് നീന്തി കയറാനൊരുങ്ങുകയാണ് കുട്ടികൾ. 1 വർഷം മുൻപ് തുടങ്ങിയ നീന്തൽ പരിശീലനം വിജയകരമായി മുന്നേറുമ്പോൾ അടുത്തയാഴ്ച തൃശൂരിൽ നടക്കുന്ന ജില്ലാ അക്വാട്ടിക് മീറ്റിൽ മാറ്റുരയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് 45 കായിക താരങ്ങൾ. 1 വർഷത്തിനിടയിൽ 355 പേരെ നീന്തൽ പരിശീലിപ്പിച്ച പെരുമ മാടംകുളത്തിന് സ്വന്തം. കോട്ടപ്പുറം സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നീന്തൽ പരിശീലനത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കുട്ടികൾ വന്നെത്തുന്നുണ്ട്. 1 മാസം കൊണ്ട് നീന്തൽ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പരിശീലകർ പറയുന്നത്. നീന്തൽ കായിക ഇനമായി കാണുന്ന കുട്ടികൾക്ക് ഇവിടെ തുടർ പരിശീലനവും നൽകുന്നുണ്ട്. രാവിലെ 6 മണിക്ക് തന്നെ മാടംകുളം ഇളകിമറിയാൻ തുടങ്ങും. വിനോദം എന്ന നിലയിൽ നീന്തൽ പഠിക്കാനെത്തിയ പലരും ഇപ്പോൾ ഇതൊരു നിത്യാഭ്യാസമായി മാറ്റിയിരിക്കുകയാണ്. നാട്ടുകാരുടെ പിന്തുണയോടെ വിജയകരമായി തുടരുന്ന നീന്തൽ പരിശീലനം കുട്ടികൾക്ക് കായികശേഷിക്ക് പുറമെ ലക്ഷ്യബോധവും സമ്മാനിക്കുന്നുണ്ട്. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ മാളിയേക്കൽ കൊടിയുയർത്തി. അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധയുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവാം മിശിഹാദൻ കാരുണ്യം
തുടർന്നുള്ള ദിവസങ്ങൾ വൈകിട്ട് 5:30 ആഘോഷമായ വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ്, പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരിക്കും. മെയ് 4 ഊട്ടുതിരുനാൾ. ഇനിയൊരു ഇടവേള.